നമ്മൾ ജയിച്ചടാ. അവസാനം കേസിൽ അലക്സാണ്ടർ തോറ്റു. നീ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണല്ലോ. അതെ, ഇന്നാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ദിവസം. ഒരുപാട് നാളത്തെ ദുഃഖത്തിന്റെ പരിസമാപ്തി. അതുകൊണ്ട് എന്റെ സന്തോഷത്തിൽ ഇന്ന് രാത്രി നീ പങ്കു ചേരണം. ചേർന്നേ പറ്റൂ. വാ. കൊമ്പനെയല്ലേ ഞാൻ മുട്ടുകുത്തിച്ചത്. നാളത്തെ കോടതി വിധി കഴിഞ്ഞാൽ ഞാൻ കോടീശ്വരനാ. അലക്സാണ്ടറെ ഞാൻ മൂക്കുകൊണ്ട് ഇച്ഛാവരപ്പിക്കും. അലക്സാണ്ടർ നിസ്സാരക്കാരനല്ല, മൂർഖനാണ്. അവൻ മൂർഖനാണെങ്കിൽ ഞാൻ രാജവെമ്പാലയാ. നാളത്തെ കോടതി വിധി ഒന്ന് വന്നോട്ടെ, നമ്മളിവിടെ രാജാക്കന്മാരായി വാഴും. നീ കേറ. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നേ? അതൊക്കെ പറയാ, നീ കേറടാ.
വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാവരും എല്ലാം മറന്നു. പക്ഷേ പ്രതികാരദാഹിയായ ആത്മാവിന് ഒന്നും മറക്കാൻ കഴിഞ്ഞില്ല. തെളിയിക്കണം, എന്റെ കൊലപാതകയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവസാനം ആ ആത്മാവ് അതിനും ഒരു വഴി കണ്ടെത്തി. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ അന്നേ പറഞ്ഞതാ, അവനെ ഈ വേഷം കെട്ടാനൊന്നും കൊണ്ടുപോകണ്ടാവുന്നു. ചേട്ടൻ തന്നെ കണ്ടതല്ലേ, അവൻ ജയന്റെ വേഷം ഇട്ടുകൊണ്ട് സ്റ്റേജ് വരുമ്പോഴുള്ള ജനങ്ങളുടെ ഒരു കയ്യടി. അനശ്വരനായ നടനെ അനുകരിക്കാൻ ഇന്ന് ചേട്ടന്റെ മോന്റെ എത്ര കഴിവുള്ളവർ ആരാ ഉള്ളത്? അന്ന് ആ കയ്യടി കേട്ട് മതിമറന്ന് സന്തോഷിച്ചത് ദൈവത്തിന് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് അവളുടെ കാര്യം ഓർക്കുമ്പോഴാ മുറിയിൽ തന്നെ ഒറ്റ ഇരിപ്പാ, സംസാരമില്ല, ഭക്ഷണവുമില്ല. അല്ല, മോനെ ആരെയും കാണിച്ചില്ലേ? കാണിക്കാൻ ഇനി ആരുമില്ല. ദേ ഇന്നും വരുന്നുണ്ട്, പേര് കേട്ട ഒരു മന്ത്രവാദി. ഓലശൂലിനി സർവദുഷ്ട നിഗ്രഹ ഉം ഒരു മന്ത്രം ചെയ്ത ഏറ്റില്ല തിരുമേനി. ഏറ്റടാ ഏറ്റു, എനിക്ക് ഏറ്റു. ഓ ഓ ഓ നമസ്കാരം. വൈകിയപ്പോൾ ഞങ്ങൾ പരിശ്രമിച്ചു, അകത്തോട്ടിരിക്ക. വേണ്ട, ആദ്യം ആളെ കാണാം, എന്നിട്ടാകാം ബാക്കിയൊക്കെ. തിരുമേനി, എന്റെ മകന്റെ ജീവിതം അങ്ങയുടെ കയ്യിലാ. ബാലിന്റെ കാര്യം ഓർത്തിട്ട് ഞങ്ങൾക്ക് പേടിയാകുന്നു തിരുമേനി. സ്വാമി, ഇതിലെ ആകാം. ആഹാ, വരൂ. വാ 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 വാ. ഓം പരാശക്തി. ശിഷ്യ, എന്തും സംഭവിച്ചേക്കാം, അതുകൊണ്ട് ബന്ധുക്കളോടെല്ലാം കൂടെ വരാതെ മുറിയിൽ കയറി കഥകടച്ചിരുന്നോളാൻ പറഞ്ഞോളൂ. എന്തും സംഭവിക്കാം, അതുകൊണ്ട് നിങ്ങൾ മുറിയിൽ കയറി കഥകടച്ചിരുന്നോളൂ. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിസിലടിക്കും. ഇങ്ങനെ അപ്പ വന്നാ മതി. ആ പ്രേതാത്മാവ് ഇതാണെന്ന് തോന്നുന്നു. ഞാൻ പ്രേതാത്മാവൊന്നും അല്ല. പിന്നെ നീ ഉപ്പുമാവാണോ? ഉപ്പുമാവോ അല്ല, കശുമാവോ അല്ല. എന്നാൽ ഇവൻ ഇരുട്ടിന്റെ ആത്മാവായിരിക്കും. ഈ രൂപത്തിൽ ഇനി കാണാൻ പറ്റില്ലോ എന്നോർത്ത് ഞാൻ നോക്കി പോയതാണേ. ശിഷ്യ, ഇവൻ നമ്മളെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. പേടിപ്പിക്കാനോ പീഡിപ്പിക്കാനോ ഒന്നും അല്ല ശിഷ്യ. അതെ,
ഈ വന്നിരിക്കുന്നത് സാധാരണക്കാരനൊന്നുമല്ല. ചുട്ട കോഴിയെ പറപ്പിച്ചാളാ. കള്ളിയങ്കോട്ട് തറവാട്ടിൽ കാളകൂടം ഭൈരവൻ. അല്ല, ഇതിനു മുമ്പ് ഇവിടെ വാത ഒഴിപ്പിക്കാൻ വന്ന കോഴിമല കുഞ്ഞാലിയുടെയും തൈക്കാട്ടച്ഛന്റെയും അവസ്ഥ തന്നെയാണല്ലോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന ഓർത്ത് പോയതാണേ. അവർക്ക് എന്താണ് സംഭവിച്ചത്? വിവരങ്ങനെക്കാളും കഷ്ടമായിട്ടല്ലേ ഇവിടുന്ന് പോയത്? ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒന്ന് പറ. അവന്റെ സംസാരത്തിലും പ്രവൃത്തിയിലും എല്ലാം ആകെ ഒരു മാറ്റമാ. ഇന്നലെ അവൻ ഇഡലി എടുത്തിട്ട് എന്നോട് ചോദിക്കുകയാണ് തലവേദനയ്ക്കുള്ള ഗുളികയാണോ. ഹെലികോപ്റ്റർ ആണെന്നും പറഞ്ഞ് കറങ്ങിക്കൊണ്ടിരുന്ന ഫാനിൽ അവൻ ചാടി പിടിച്ചു. ഈ സംസാരവും പ്രവൃത്തിയും എല്ലാം കാണുമ്പോ എനിക്ക്. ശിഷ്യ, പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പറഞ്ഞു കൊടുക്കോ. അതിനു മുമ്പ് 500 പേജിന്റെ നോട്ട് ബുക്കും 500 നോട്ടും വേണം. അതെന്തിനാ? നോട്ട് ബുക്ക് എഴുതാനും നോട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനും. അതുകൊണ്ട് നോട്ട് ചെയ്തോളൂ. അരിപ്പൊടി, അർക്കപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി എന്നുള്ള പാകത്തിന്റെ തത്തി എത്തിയ തീയമ്പത്തെ അത് വേവുമ്പോൾ തേങ്ങ വേങ്ങ മങ്ങ കറിയമ്പ് കറിയമ്പ് കൽപ്പ് കക്കണം കമ്മതി ചമ്മതിയാക്കി നെല്ലിക്ക വെണ്ടക്ക പാവക്ക കൊച്ചിക്ക വലിക്കക്കന്റെ മൂത്തയ്ക്ക കാപ്പിക്ക മുതലേ കായകളും പറിച്ചെടുത്ത് മലയിഞ്ചി മഞ്ഞൾ മാവ് മഞ്ഞപ്പൂ മഞ്ഞടുപ്പ് അമുക്കൂർ കൂടുതൽ തലമുറ തൊലിക്കലും കളിക്കരുത്. ആവേൽ ഈവേൽ ചതവൽ മാവേൽ വയ്യാൽ വളരെ കഷ്ടപ്പെട്ട് പറഞ്ഞത് അയ്യ പടി പയ്യ പടി കുട്ടപ്പടി തട്ടപ്പടി തുടങ്ങിയ പച്ച മരുന്നുകളിൽ. ബാലുവിന് എന്തെങ്കിലും സംഭവിക്കൂ തിരുമേനി? അവൻ എവിടെയും പോയിട്ടില്ല. നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് തന്നെയുണ്ട്. ഇനി സമയം കളയണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ എത്തണം. ഓം ഹ്രീം ഹ്രീം യക്ഷിണി ഹം 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 സ്വാഹ. കസ്തൂരിമാൻ മിഴിമലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു കല്യാണ പുഷ്പങ്ങൾ മലർശരമേതു. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു കല്യാണ പുഷ്പങ്ങൾ മലശരമേതു. സ്വപ്നങ്ങൾ വിടരും ഉന്മാദരജനി സ്വർഗീയ സംഗീതമായി. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു കല്യാണ പുഷ്പങ്ങൾ മലശരമേതു. ശ്രീമംഗലാതിരരാവിൽ കാരുണ്യ പൗർണമി പൂത്തു. ശ്രീമംഗലാതിരരാവിൽ കാരുണ്യ പൗർണമി പൂത്തു. പഞ്ചേന്ദ്രിയങ്ങൾ തോറും മാനിഴിയാളവൾ വന്നു. പഞ്ചേന്ദ്രിയങ്ങൾ തോറും മാനിഴിയാളവൾ വന്നു. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു കല്യാണ പുഷ്പങ്ങൾ മലശരമേതു. സ്വപ്നങ്ങൾ വിടരും ഉന്മാദരജനി സ്വർഗീയ സംഗീതമായി. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു കല്യാണ പുഷ്പങ്ങൾ മലശരമേതു.
നിന്നു. മല്ലീശരങ്ങൾ തൂകി മാനസമീനരയായി, മല്ലീശരങ്ങൾ തൂകി മാനസമീനരയായി. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു, കല്യാണ പുഷ്പങ്ങൾ മലശരമെയ്തു, സ്വപ്നങ്ങൾ വിടരും ഉന്മാദരജനി സ്വർഗീയ സംഗീതമായി. കർപ്പൂര ദീപങ്ങൾ കതിർമഴ പെയ്തു, കല്യാണ പുഷ്പങ്ങൾ മലശരമേറു. ആചാനെ ആചാനെ അവിടെ നിൽക്കൂ, വരൂ ശിഷ്യ വരൂ. ഇത്ര നേരം വിളിച്ചിട്ട് കേട്ടിട്ടില്ല. ഞാൻ അറിയും, എന്റെ മുണ്ടെടുക്കാൻ. വേറൊന്നും അല്ല മകളെ, എന്റെ എന്റെ ദേഹത്ത് മുട്ടിയിരുന്നെങ്കിൽ ഫോട്ടോ തവിട് കൂടിയാകുമായിരുന്നു. നോക്കിപ്പോടാ. പത്മശ്രീ ഭരത് മോഹൻലാൽ. ഭില്ലം ഭില്ലം ഭാങ്കണന്റെ ചെണ്ടമറങ്ങ മേലേക്കാവിൽ കൂടക്കാവടി വീലിപ്പോലരി പാണ്ടി പടയും നീളം ഓ കാവടി നീളം. ഹേ നാട്ടുകളരി കച്ചമുറക്കണ വാഴ്പയറ്റരി കുഴിക്കടകൻ ചാടി കെട്ടി വരം തിരി കെട്ടി തോതിര കടകമുടിയും കടയും താളം ഓ കടകൻ താളം. കോപനങ്ങൾ കൊടിയുണ്ടേ പഞ്ചവദ്യ പുവിലുണ്ടേ, കോമനങ്ങൾ കൊടിയുണ്ടേ പഞ്ചവദ്യ പുവിലുണ്ടേ സതിരുണ്ടേ. ഹേയ് ബന്ധന്റെ പാൽക്കാരേ അടടാ പാട പാട്ട് കട്ടിയാട പോന്റെ പാൽക്കാരൻ. ഹംപി ഹൈ ജോഷുമേ
पार्टी कर होश में, हम भी हैं जोश में, बातें कर होश में, यू ना आंखें दिखा। श्री कृष्ण ने श्री बालचंद्र मेनोन ாலும் கிளியே ஆசை கொடுத்தாமோ நம்ம பிரியப்பட்ட இன்னசன் ஒராயிரம் கிணாக்களால் பொருந்து கூடுமே இருந்து மோகம் ഇനി നമുക്ക് പാഞ്ചാലി വസ്ത്രാശയ പോകുന്നു കാണാം. ബലം പിടിക്കില്ല, ബലം പിടിക്കില്ല, ഞാൻ എന്താ ഇത് ചൈനീസ് ഓവർ അയച്ചു മാറ്റുള്ള മേലങ്കി നിർത്താനല്ലേ പറഞ്ഞത്? എന്താ ഒരു പെൺകുട്ടിയെ നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അയ്യോ സഹോദരിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ? പക്ഷേ എടോ, ഞാൻ വേറെ ട്രൂപ്പിൽ കളിക്കാൻ പോകുന്നതിന് വൈരാഗ്യം തീർത്തല്ലേ താൻ? അതിനെന്നെ തല്ലിയ പോലായിരുന്നോ? ഇവരെ എന്തിനു തല്ലി? എന്റെ ലാല്, ഞാൻ അറിഞ്ഞിട്ടില്ല. താനൊരു പുണ്ണാക്കം പറയണ്ട, എന്നെ ആളെ വിട്ട് തല്ലിക്കൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്രയും വിചാരിച്ചില്ല. സത്യം പറയണോ, അവൻ ആരാ? പറയണ സത്യം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കും. എന്റെ മോളാണ്, അല്ല ഇത് രജനീകാന്താണ് സത്യം. അവൻ എനിക്ക് അറിയില്ല. ഈ തലമേലെ കൈപ്പൊട്ട് കാണിയിട്ടോ? അതിന്റെ ജനതാ മാനേജർ ഒരു തടവ് സ്വർണ്ണ, അത് ഒരേ തടവ് സ്വർണ്ണ മാതിരി, ഒരേ തടവ് സ്വർണ്ണ മാതിരി. നീ അവിടെ തടവാനും പിടിക്കാനും നിൽക്കണ്ട, ഉക്കാര് തമ്പി, ഉക്കാര്. ഞാൻ പറയുന്നൊന്നും നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ല അല്ലേ? എന്നാ ഞാൻ ഒരു സത്യം പറയാം, ഞാനാണ് അവനെ കൊണ്ടുവന്നത്. നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ അങ്ങ് ചെയ്യി. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? വെറുതെ വഴക്കിടാതെ. എന്നാലും എന്റെ മോളെ ആ പഹേനെ കാണുന്നില്ലല്ലോ. പഹേനല്ല ജയൻ, അച്ഛൻ അവിടെ ഇരി. ഞാൻ നമ്മൾ കൊണ്ടെടുത്ത് കളിച്ചില വന്നേ, ചക്കില വന്നേ, ചക്കില വന്ന ജഗമുള മോളെ ചക്കൂസോ അനാവശ്യം പറയരുത്. അനാവശ്യോ? ചക്കിലയുടെ കടയെന്ന് രണ്ടപ്പോ ഒരു മുട്ടക്കറിയും തിന്നില്ലെങ്കിൽ ഈ റപ്പായി കുറക്കം വരൂല. എന്റെ പൊന്നോ, മോളെ ചക്കു നീ അപ്പങ്ങോട്ട് എടുത്തോ? എന്റെ പൊന്നു ചേട്ടാ, ചേട്ടൻ എപ്പോഴും ഇങ്ങനെ കുടിച്ചു നടന്ന ഭാര്യയും മക്കളും ചോദിക്കല്ലേ? ചോദിക്കും, ചോദിക്കോളാ. പക്ഷെ ഒരു തുള്ളി പോലും ഞാൻ കൊടുക്കൂല മോളെ ചക്കീന്. അല്ല ചേട്ടാ, ഇതെന്താ തലയിലൊരു കെട്ട്?
അതൊരു ഇല വീണതാ. ഒരു ഇല വീണ ഇങ്ങനെ പറ്റൂ? തെങ്ങിന്റെ ഇല വീണതാ. മോളെ ഷക്കീലേ, നിന്റെ അപ്പ അല്ല എന്റെ അപ്പത്തിന്റെ കൂടെ ഒരു മുട്ടങ്ങൾ എടുത്തോ? മുട്ട ഇല്ല. അപ്പോ ഇരിക്കണോ? മുട്ടയല്ലേ മുട്ട. എനിക്കുള്ളതാണ് മോനെ. അയ്യോ മോനെ ജയ, എന്ത് വേണം? ഒന്നും വേണ്ട. വേണ്ട ജയോ വേണ്ട. ഇത് മുഴുവൻ ജയൻ തിന്നണം. ജയനാണ് തിന്നേണ്ടത്. ഇത് നമ്മുടെ കട, നമ്മുടെ സ്വന്തം കട. ജയ, ഇത് ഷക്കീല. സിനിമ നടി ഷക്കീലയല്ല, നമ്മുടെ സ്വന്തം ഷക്കീല. ഇന്നു മുതൽ ജയന്റെ എന്റെ ഷക്കീല. ഷക്കീല വന്നേ, ഷക്കീല വന്നേ, ഷക്കീല പെണ്ണ ജഗമുഖ. ജയന്റെ ഷക്കീല, എന്റെ ഷക്കീല. ചക്കു ഒഴിക്ക് പോലെ പൊന്നു പോലെ. നല്ല വർഷം കഴിക്കാൻ എന്ത് തരും? എന്ത് വേണം? എന്ത് തരും? കോർപ്പറേഷൻ റോഡാണ്, ചിലപ്പോ മുട്ടുന്നിരിക്കും, പത്തിന്നിരിക്കും. കോർപ്പറേഷൻ റോഡ് നിന്റെ തന്തയുടെ വകയാണോ? പിന്നെ നിന്റെ തന്തയുടെ വകയാണോ? എന്താണോ പറഞ്ഞത്? പറഞ്ഞത് സ്ത്രീകളോടാണോ നിന്റെ അക്രമണം? മോനെ ജയ, മുത്ത ജയ. മോനെ നീ വണ്ടി കയറ്, നമ്മുടെ ക്യാമ്പിലേക്ക് പോവാം. നീ കാരണം ഞങ്ങൾക്ക് എത്ര ബുക്കിംഗ് കിട്ടിയെന്നറിയോ? ഞാനും എന്റെ മോളും രക്ഷപ്പെട്ടു. ജയ കേറ് ജയ, ഇനി രാത്രി എങ്ങോട്ടും പോണ്ട, വാ. ജയ കിട്ടിയേ. വണ്ടി പോടാ. നിന്റെ കളി ഇവിടെ വേണ്ട കേട്ടോ. വാമുത്ത് ഇറങ്ങാം. മോളെ മുത്തിനെ സൂക്ഷിച്ചിറക്കണേ. എല്ലാവരും നിന്നെ ഒരു കാര്യം പറയാനുണ്ട്. ഇവൻ എന്റെ മുത്താണ്, വെറും മുത്തല്ല, മുട്ട. അത് വന്ന് നമ്മള് കണ്ടാലും മതി, കണ്ടാലും മതി. വല്ലതും പറഞ്ഞോ എന്നോടാണോ? എല്ലാവരോടും കൂടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോകും, ഞങ്ങള് പോകുന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിക്കാൻ നോക്കിയാ എല്ലാത്തിനും ആ നിമിഷം ഞാൻ പറഞ്ഞുവിടും. തമാശ പറഞ്ഞ സക്രട്ട? തമാശയല്ല, ശരിക്കും പറഞ്ഞതാ. എന്താണ്? എല്ലാരും കൂടെ വന്ന ഉടനെ ഒരു കൂട്ടപ്രാർത്ഥന. ഞാനൊന്ന് മയങ്ങിപ്പോയി, വൈകിയില്ലല്ലോ. ആ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ചത്തൂന്ന്. ആ, ഞാൻ ചത്തതാ. ഇപ്പൊ അങ്ങോട്ട് ഉയർത്തെഴുന്നേറ്റേ ഉള്ളൂ. നീയും യുവന്മാരുടെ കൂടെ കൂടി വലിച്ചു തമാശ പറയാൻ പഠിച്ചല്ലേ. ഓ, ചോറ് വിളമ്പടാ. ആവശ്യമില്ലാതെ എന്നോട് ചൂടാവരുത്. ചൂടായ എന്തി ചൂടാ? ഞാൻ പോയി ചോറ് വിളമ്പും. ആ, ഹലോ, ഇതാര് കാണണം? ഓ, ചോറ് വിളമ്പാൻ വിളമ്പാം. ഒരു പത്ത് നൂറ് പേരെ കിട്ടിയിരുന്നെങ്കിൽ അസലായിട്ടൊന്ന് വിളമ്പാമായിരുന്നു. ശങ്കരേട്ടാ, പോക്കിർ തരം കാണിക്കരുത്. ഞാനിതെ ബലാത്സംഗം ചെയ്തോ?
അതല്ല, ഇതെന്റെ മുറിയാണ്. നിനക്ക് ഞാൻ തീരെഴുതി തന്നിട്ടൊന്നുമില്ലല്ലോ. ഇന്നു മുതൽ ഇതെന്റെ മുത്തിന്റെ മുറിയാ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല. വേണ്ട, നിൽക്കണ്ട. നീ അവിടെങ്കിലും പോയി ഇരുന്നോ. ശങ്കരേട്ടാ, തമാശ പറയരുത്. എനിക്ക് ഇന്നു മുതൽ ഇവിടെ എവിടെങ്കിലും കിടക്കാൻ പറ്റുമോ? ഇല്ലെങ്കിൽ പറഞ്ഞോ. ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിക്ക് തോട്ട് കയറ്റി കളിക്കല്ലേ ശങ്കരേട്ടാ. ഞാൻ പോവും. പൊക്കോ? ഞാൻ പോവും. നീ പൊക്കോട. ഞാൻ പോവും. കോടികൾ വരെയുള്ള വിമാനങ്ങൾ താഴ്ന്ന്, പിന്നെ നിനക്ക് താഴണ്ടാ. വേണമെങ്കിൽ താഴടാ. നീ പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിപ്പോ പോണില്ല. ഈ വാർത്ത കണ്ട, 75 വയസ്സുള്ള ആള് 25 വയസ്സുള്ള സുന്ദരിയെ കല്യാണം കഴിച്ചു. അയൽവാസികൾക്ക് വായിക്കാൻ അയാൾ ഒരു നല്ല പുസ്തകം വാങ്ങിച്ചു. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് പുസ്തകത്തിന്റെ കാര്യം പറയുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ തലയ്ക്കകത്ത് ആള് താമസം വേണം. ഇവരുടെ രാവിലെ പൂജ നടത്താടാ. പോയി ചായ കൊണ്ടുവടാ. നിങ്ങളും ഓരോന്നിടത്തോളൂ. ചേട്ടന് വേണ്ടേ? വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുളിക മാത്രമാണ്. ചേട്ടൻ എടുത്തോളൂ. അതും പോയി. എന്റെ ജീവന്റെ ജീവനാണ് നീ. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പ്രയാസമാ. എനിക്കും അങ്ങനെയാണ് ഖാൻ. നമുക്കിവിടെ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അവന്മാരെല്ലാം ഉറങ്ങുമ്പോ നീ ആ വാടിച്ചോട്ടിന്റെ പുറകെ വരണം. മാനേജർ കണ്ടല്ലോ, അയാളെ നമുക്ക് ഉറക്കക്കുടി കൊടുത്ത് കിടത്താം. ആരാ നീ ഗുളി കൊടുത്ത് കൊല്ലാൻ മോനെ? എന്നാണ്? ഞാൻ ആർക്കും ഗുളി ഒന്നും കൊടുത്തില്ല. പിന്നെ നീ ആ മാനേജർ എന്ന് പറഞ്ഞ കോന്തിന് ജിലേബിയാണ് കൊടുക്കാൻ മോനെ? ഇങ്ങോട്ട് നോക്കിയേ. ദേ, നിന്നോട് അല്പം സ്നേഹം ഉള്ളതുകൊണ്ട് പറയാ, ഈ ഷാരൂഖ് ഖാൻ എന്ന് പറയുന്ന ഹിന്ദിക്കാരന്റെ കൂടെ നടന്ന് നിന്റെ ജീവിതം പാഴാക്കരുത്. പോടുന്നേ. നാണം വന്നു, നാണം വന്നു. ചിരിക്കണ, നിർത്താൻ. ക്യാമ്പിന് ചീത്തപ്പേര് ഉണ്ടാക്കാൻ ഒരു വന്നോളും. നീ അങ്ങോട്ട് പോടാ, നീ ഇങ്ങോട്ട് പോടി. അയ്യേ, പേടിയുണ്ട്, പേടിയുണ്ട്. സോറി മിസ്റ്റർ പൈലറ്റ്, ഞാൻ തുമ്പിയാണെന്ന് വിചാരിച്ചു. സോറി. അച്ഛനെ, തുമ്പിയുള്ളത് മിസൈലാ, മിസൈല്. എനിക്ക് മനസ്സിലായി. നല്ല കാര്യം ഉണ്ടായിരുന്നോ?
എന്റെ പൊന്ന് ചങ്കരേട്ട, ഇയാൾ കൊണ്ടുവരുന്ന പാലിൽ മുഴുവൻ വെള്ളം. പിടിച്ച 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 ഇയാള് പാലിലാണോ വെള്ളം ചേർക്കുന്നത്, വെള്ളത്തിലാണോ പാല് ചേർക്കുന്നതാണ് എനിക്കറിയാൻ മേലായേ. എടാ, വെള്ളം എന്ന് പറയുന്ന സാധനമില്ലാതെ നിനക്ക് പാല് തരാൻ പറ്റുമോ? എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്റെ പശുവിനെങ്കിലും വിശ്വസിച്ച്. ഈ പരാതി ആയിരുന്നു ഞാൻ പശുവിന് വെള്ളം പോലും കൊടുക്കാറില്ല. നീ പശുവിന് വെള്ളം കൊടുക്കാത്ത മാത്രമല്ല, ഈച്ചയ്ക്ക് പോലും ഭക്ഷണം കൊടുക്കാത്തവനാണെന്ന് നിന്റെ കോലം കണ്ടാ അറിയാം. പിന്നെ ഇന്ന് മുതൽ നിന്റെ പാൽ ഇവിടെ വേണ്ട. ഓടാ, ഇനി എന്നെ വിശ്വാസമില്ലെങ്കിൽ എന്റെ കാശാൻ നേരി. നീ പേടിപ്പിക്കണ്ട, വേറെ 100 പേരുണ്ട് പാല് തരാൻ. എന്നെ അവരോട് വാങ്ങിച്ചോട്ടെ. നിന്റെ കാശ് പിടി, മേലി ഏരിയയിൽ നിന്നെ കണ്ടുപോയിരുന്നു. പോടാ പോടാ പോടാ, വണ്ടി തിരിക്കട തിരിക്ക്. അല്ലല്ലേ, അവന്റെ ഒരു പാൽ പാത്രം പാല് കുടിക്കാൻ. അതേ കിണറ് കാണാറില്ല ചേടാ, ആരുടെ അടുത്ത് പോയത്? വമ്പട്ടി മാറിക്കണവ. എന്താണത്? ഇതെന്താണ്? കട്ടൻ ചായ. അത് മനസ്സിലായി. ഇന്നലെ വരെ പാൽച്ചായ ആയിരുന്നല്ല. ആ, ഇന്ന് മുതൽ കട്ടൻ ചായ വേണമെങ്കിൽ കുടിച്ചാൽ മതി. അതെന്താ പാൽക്കാർ ചത്താ? ചത്തു. നീ അറിഞ്ഞില്ലേ, ഇന്നലെ ആയിരുന്നു ശവടക്ക്. ചെന്താലും എന്റെ പാൽക്കാരാ, നീ കുളച്ചതേ ആയി പോയിട്ട് കടച്ചത്. ഇനി പൊട്ടത്തെ കട്ട കുടിക്കണല്ല. പാട ഒന്ന് വേഗം കെട്ടിയിറങ്ങടാ. പരിപാടി അവൻ ശൃംഖരിക്കാനുള്ള സമയം. വണ്ടി കയറാ, മനുഷ്യനോട് ഭ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോളാ. ഇത് കേട്ടാ തോന്നുന്നില്ല ഭ്രാന്തില്ലെന്ന്. ഞാൻ റെഡി, ഞാൻ റെഡി, ഞാൻ റെഡി, ഞാൻ റെഡി, ഞാൻ വന്നു. ഞങ്ങൾ റെഡി. സൂപ്പർ സ്റ്റാറുകൾ വരുന്നു. അതെടോ, സൂപ്പർ സ്റ്റാർ ആണോ? ഇയാൾക്ക് എന്നെ കാണുമ്പോ എന്താ ഇത്ര ഇളക്കവേ? വേങ്കർ വേങ്കർ, ഒന്ന് മറിക്ക്. ജയാ മുത്തേ, കേറ്, നമുക്ക് പോകാം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ എത്തിക്കോളാം. ജയാ, 8 മണിക്കാണ് പരിപാടി. ജയൻ എത്തിക്കോളും, നമുക്ക് പോവാം. ഈ അച്ഛന്റെ ഒരു പേടി. എങ്ങനെ പേടിക്കാതിരിക്കും? മുത്തിന്റെ ഒറ്റ കെയർ ഓഫിലാ ഈ കളി കിട്ടിയത്. ആ, അത് ശരി. മുത്തില്ലാതെ പരിപാടി തുടങ്ങിയ അവര് നമ്മളെ ജീവനോടെ കത്തിക്കും. ധൈര്യമായി പൊയ്ക്കോളൂ, ഞാനാണ് പറയുന്നത്. ഞാൻ 8 മണിക്ക് ഇവിടെ എത്തിയിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. വണ്ടി കയറ, വണ്ടി കയറ, വണ്ടി കയറ, വണ്ടി കയറ. മുത്തേ വരണേ. അശോകനല്ലേ, എന്നെ മനസ്സിലായില്ലേ? ഞാനാണ് നിങ്ങളുടെ പഴയ സുഹൃത്ത് വിജയൻ. പമ്പരന്ന് പോയല്ലേ? ഇനിയും സംശയം തീർന്നില്ലേ? ചെയ്യാത്ത കുറ്റത്തിന് അവനും അവന്റെ ആൾക്കാരും കൂടി എന്നെ 14 വർഷം ജയിലിലാക്കി. കേസ് പറഞ്ഞ് എന്റെ വീട് വരെ വിൽക്കേണ്ടി വന്നു. അവസാനം എല്ലാം നഷ്ടപ്പെട്ടതറിഞ്ഞ് എന്റെ ഭാര്യയും മക്കളും വിഷം കഴിച്ച് മരിച്ചു. ഇന്ന് ഞാൻ അനാഥനാണ്. അലക്സാണ്ടറെ കൊല്ലാൻ ഞാനും ഒരു അവസരം കാത്ത് നടക്കുകയാണ്. പക്ഷെ ആൾബലം കൊണ്ടും പണം കൊണ്ടും
അവനിപ്പോ നമുക്ക് പിടിക്കാൻ പറ്റാത്തത്ര ഉയരത്തിൽ പറന്നു കഴിഞ്ഞു. അവൻ ഏത് ഉയരത്തിൽ പറഞ്ഞാലും അവനെ ഞാൻ കീഴ്പ്പെടുത്തും. അലക്സാണ്ടർ വകവരുത്താൻ ഞാനുമുണ്ട് നിന്റെ കൂടെ. ഇന്നു മുതൽ നീ ഒറ്റയ്ക്കല്ല, എന്തിനും ഏതിനും. മരണം വരെ ഞാനും ഉണ്ടാകും നിന്റെ കൂടെ. മനുഷ്യടെ തലചൂടായി നിൽക്കുമ്പോ അനുഭവിക്കുളിക്കണം. എന്തായിരുന്നു? വൈരമുത്തുവാണ്, ഇളയരാജയാണ് എന്നൊക്കെ എന്നെ പറഞ്ഞേ. ശമുത്തിടോ കുത്തും. താനെന്താ പറഞ്ഞേ? എന്നോട് പോയിക്കൊള്ളാൻ പോകുമ്പോടോ? പോകും, ഈ നിമിഷം പോകും. എന്റെ പൊന്നാണേ, ഈ സമയത്ത് നീ പോകരുത്. പോകരുത് പ്ലീസ്. പോടാ, നീ മിണ്ടരുത്. എല്ലാരും പോയി റെഡി ആവാൻ നോക്ക്. നോട്ട് റെഡി. വഴിക്ക് വരുന്നു. ശങ്കരേട്ടനെ വിളിക്കുമോനെ? മോനാ ചേട്ടാ, ചേട്ടാ വിളിക്കാൻ. സത്യസന്ധനായ ആ മാനേജറോട് ഇവിടെ പാലി എന്ന പഴയ പാൽക്കാരൻ വന്നെന്ന് പറയൂ. ഇത് അവന്റെ സൗണ്ട് ആണല്ലോ, എന്ത് പറ്റിയവന്? അത് ശരി, ചുമ്മാതല്ല ഇവൻ ഈ കോലത്തിലായത്. നിന്നാരെങ്കിലും ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചോ. പോടാ അങ്ങോട്ട് പോടാ. എന്താ പറയുന്നത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ല, 24-ാം തീയതി പറ്റില്ല. അന്ന് 3 പ്രോഗ്രാം ഉണ്ട്. 25-ാം തീയതി കഴിഞ്ഞു നോക്കാം. ജയനോ? ജയൻ വരണമെങ്കിൽ റേറ്റ് കൂടും. ആ മതി, ആലോചിച്ച് വിളിച്ചാ മതി. ആ ശരി. ഹലോ, അതെ, നിങ്ങൾ കാര്യം പറയൂ. മിമിസ് ക്യാമ്പ് തന്നെ 25-ാം തീയതി വരെ ബുക്കിംഗ് എടുക്കുന്നില്ല. സോറി സാർ. ശരി സാർ. ഇല്ലേ സാർ, 25-ാം തീയതി വരെ ഫുൾ ഫ്രീ ആണ് സാർ. ഓക്കെ സാർ, വരാൻ സാർ. പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. ഞങ്ങൾ ഊഹിച്ചു അവരുടെ വാർഷികം 23-ാം തീയതിയാ. അന്ന് നമ്മുടെ കളി വേണമെന്ന്. ഞങ്ങൾ ഊഹിച്ചു ഞങ്ങൾ ഊഹിച്ചു എന്താ ഇവരൊരു ബഹളേ? അറിയില്ല. എന്താ
എറിയടാ മൂക്ക് നോക്കി എറി. എറിയില്ലേ നമുക്കൊന്ന് സന്തോഷിക്കുന്നില്ല ഉസ്സ, നമുക്കൊന്ന് അടിച്ച് പൊളിക്കാം. അലമാരി കുപ്പിടുത്തുണ്ട് വാ. നാല് ചൂട് വെച്ചപ്പോഴേക്കും പിറ്റൊക്കെ പോയി. എടാ എനിക്ക് പോലെ ഒഴിക്കണ ഒരു ലാർജ് വെള്ളം ഒഴിക്കണ. എന്താ ഇത് വെള്ളം ഒഴിക്കാൻ പറഞ്ഞ കംപ്ലീറ്റ് വെള്ളമോ? ഞാൻ ഒരു പാട്ട് പാടാം. പാടത്ര പാട്. ഞാനൊരു പാട്ടു പാടാം. നീ പാറ. ഞാനൊരു പാട്ടു പാടാം. പാറ. ഞാനൊരു പാട്ടു പാടാം. നീയേ ഒരു ആറു മാസത്തിനകം പാട്ട് പാടുവോ? ഞാനൊരു പാട്ടു പാടാം. കോപ്പ്. നീ കൊറേ നാളുകളൊന്നും ഒച്ചിറക്കാൻ തുടങ്ങിയിട്ട് നീ ഇനി പാടണ്ട. മോനെ മുത്തേ ജയ നീ വാ, എന്റെ മുത്തൊരു പാട്ട് പാട്. പാടു മോനെ. സ്വപ്നങ്ങൾ മഞ്ഞളൊരുക്കിയ കൂടാരം, സ്വർണം പൂശിയ സങ്കല്പത്തിൻ കൊട്ടാരം, വൈഡൂര്യ കതിരുകൾ നമുക്ക് നൽകുമ്പോ ഞ്ചലൊരുക്കിയ കൂടാരം, സ്വർണം പൂശിയ സങ്കല്പത്തിൻ കൊട്ടാരം, വൈഡൂര്യ കതിരുകൾ നമുക്ക് നൽകുമ്പോ മഞ്ഞലൊരുക്കിയ കൂടാരം, സ്വർണം പൂശിയ സങ്കല്പത്തിൻ കൊട്ടാരം, വൈഡൂര്യ കതിരുകൾ നമുക്ക് നൽകുമ്പോ ചകചും ചക ചക ചക
കൂടാരം കൊട്ടാരം വഴൂരെ കതിരുകൾ നമുക്ക് നൽകുമ്പോ മൈ ഡിയർ ഫ്രണ്ട്, ഇന്നെങ്കിലും വായിക്ക് രുചിയായി നല്ലൊരു ആഹാരം കഴിക്കാൻ നിങ്ങൾക്കൊരു അവസരം ഞാൻ ഒരുക്കിയിരിക്കുന്നു. പക്ഷേ അതിന്റെ ഒരു അഹങ്കാരം എന്റെ മുഖത്തില്ല. നോക്കൂ, ഉണ്ടോ? അവരുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ചായ പോലും ഉണ്ടാക്കാതല്ല ഇവൻ പോരുന്നേ. ജയനെ ഒന്ന് സൽക്കരിക്കണമെന്ന് കുറെ നാളെ വിചാരിക്കുന്നു. സത്യം പറഞ്ഞാ ഇപ്പഴ സമയം ഒത്തു കിട്ടി. അതെങ്ങനാ, ഫുൾ ടൈം ബിസിയല്ലേ? ഇവന്മാരൊന്ന് കാണുന്നില്ല. വാചകം മതി നാരായണ, വിശക്കുന്നു, വലിയ കഴിക്കാൻ തരാൻ പറ. ഹലോ, കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കണേ. ഹലോ, കഴിക്കാനെന്തുണ്ട്? ആട് കോഴി താറാവ്. ആട് കോഴി താറാവ്. പശു ഉണ്ടോ? എന്തിനാ? പശു ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങായിരുന്നു, പാല് കറക്കാല്ലോ. അയാള് കറിയാണ് പറഞ്ഞത്. കഴിക്കണ കാര്യം. ഒരു പണി, എല്ലാവർക്കും ചപ്പാത്തിയും ചിക്കൻ കൊടുത്തു. ശരി. ആ നിക്ക് 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 നിക്ക്. എനിക്ക് ഒരു മട്ടൻ ചാപ്സും കുടിക്കാനുള്ള മലിന ചെലവ്. ശരി. അതെ, മട്ടൺ ഒരു ചരി ആയിപ്പോയി, വേറെ ഒന്നും വിചാരിക്കരുത്. എന്താ വേണ്ടത്? അയ്യോ, ഒന്നും വേണ്ട. ഇവൻ എല്ല് ചപ്പിയ ശബ്ദമാ. എന്ത് രാക്കാണോട? എന്താ സാർ? എടോ, തന്നെ ഞാൻ വിളിച്ചില്ലടോ. എന്നെ വിളിച്ചോ? താൻ കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. മനുഷ്യൻ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നു. രാവിലെ ഇറങ്ങിയിരിക്കും. താൻ കുറെ നേരമല്ലോ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് വെള്ളം വെള്ളം ഇറങ്ങിയിരിക്കുന്നേ. ആ പോവും, ഇരിക്കാൻ ഇരിക്കും. ആ കഴിക്ക, കഴിക്കോളൂ. ഇപ്പൊ തൃപ്തിയായില്ലേ? അതെ, എന്തൊരുറക്കമാ. ഒന്ന് എഴുന്നേറ്റേ. നിന്നെ ഞാൻ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത്, അല്ലാതെ മിമിക്രി കളിച്ച് നടക്കാൻ വേണ്ടിയല്ല. നാളെ മുതൽ നിന്റെ ഓരോ നീക്കങ്ങളും വളരെ ശ്രദ്ധിച്ചായിരിക്കണം. അലക്സാണ്ടർ അവനായിരിക്കണം നിന്റെ ലക്ഷ്യം. അവനെ പിന്തുടരുക. നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ പൂർത്തീകരിക്കുക. പൂർത്തീകരിക്കും, പൂർത്തീകരിക്കും. ആ ദൗത്യം ഞാൻ പൂർത്തീകരിക്കും. ആരോട് എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ? ദേ, അച്ഛൻ വിളിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ വരാൻ. വാ. അയ്യോ ടീച്ചർമാരെ, ഇതാരെ വന്നിരിക്കുന്നത്? കള്ളൻ ക്ലാബറിന് ഒട്ടും കുറവില്ലല്ലോ, കണ്ടിട്ട് കൊതിയാവുന്നു. എടാ പോത്ത, പോയി മുതലാളിനെ വിളിക്കട. മുതലാളിയല്ല, സാറ്. സാറ പോയി വിളിച്ചോണ്ട് വാ. ഇത് ആരും തട്ടിച്ചുണ്ടെന്ന്. എടാ സാറിനെ വിളിക്കട. സാറ് വിടില്ല, സായിപ്പിന്റെ നാട്ടിൽ പോയിരിക്കുക. സായിപ്പിന്റെ നാടോ? അമേരിക്ക. എന്ത് ഹമീദ്? ഈ ചെഞ്ചുട്ടിന് ഒന്നും അറിയില്ല. അമേരിക്കയല്ല, അമേരിക്ക. ഇവിടെ വേറെ ആരുമില്ലേ? സാറിന്റെ ദിംതരികിടതമുണ്ട്. അതെന്താ ഈ ദിംതരികിടതവും? സാറിന്റെ കൊച്ചമ്മ. അവരെ വിളിക്കൂ. ഇപ്പൊ വിളിക്കാം. വന്നോളൂ കൊച്ചമ്മ.
കൊച്ചമാന്നുള്ളൂ. അത്ഭുതപ്പെടേണ്ട, ഇത് ഞാൻ തന്നെ. അലക്സാണ്ടർ ഇവിടെയുണ്ട്. എന്നെയും അശോകനെയും അങ്ങനെ തോൽപ്പിക്കാൻ പറ്റില്ലെന്ന് അവനോട് പറഞ്ഞേര്. അവനെ നേരിൽ കാണാൻ ഞാൻ ഇനിയും വരുന്നുണ്ട്. വീണ്ടും കാണാം. നല്ലൊരു കിനാ കൊണ്ടുവരാ നശിപ്പിച്ച് കാലമാണ്. ഇവന്റെ ഒടുക്കത്തെ കൂർക്കമ്പലിയ കൊതുകിന്റെ ചെന്നുവാ. ഉറങ്ങയില്ല, ഉറക്കുകയില്ല. ഇവനെ തൂക്കി വെളിയിലിട്ടില്ലെങ്കിൽ നമ്മുടെ ഉറക്കം പോവും. വെള്ളമടിച്ച ഒടുക്കത്തെ കൂർക്കമ്പലിയ അയൽവാസികൾക്ക് പോലും ഉറക്കാൻ പറ്റത്തില്ല. ശവം ഓ എന്താ ഉറക്കം? ഒരൊറ്റ ചവിട്ട് വെച്ച് കൊടുക്കാനാ തോന്നുന്നത്. ഇയാളെ നമുക്കിവിടുന്ന് പുറത്താക്കാം. അതെ ഗിര, അയാളെ തൊട്ട അപ്പഴുതേക്കും ഇന്റെ പൂരപ്പാട്ടായിരിക്കും. അതിനൊരു വഴിയുണ്ട് കുട്ടാ. ഹലോ ഹലോ, മാനേജറിനെ തന്നെ ഉണ്ടോടാ അവിടെ? ഉണ്ടടാ പട്ടി. നീ ആരാടാ? ഞങ്ങളാടാ. നീ എല്ലാം കൂടെ നേരത്തെ ഓടിച്ചു വിട്ട പാതാള ഭൈരവ ശിഷ്യന്മാരാടാ ഞങ്ങള്. ധൈര്യമുണ്ട്, പുറത്തോട്ട് വേടാ. നിനക്ക് നേരത്തെ കിട്ടിയത് പോരായിരിക്കും. നിന്നെ കാണിച്ചു ഞാൻ വരട്ടെ.
മനുഷ്യന്മാരിക്കണോടാ നിന്റെ ഒട്ടിക്കത്ത കൂർക്കം വഴി ആശാൻ വന്നിട്ട് പറ്റിയില്ല. പിന്നെ ശിഷ്യന്മാര് ഒരു കാര്യം മനസ്സിലാക്കൂ, എന്നോട് കഴിച്ച അവന്റെ എല്ലാം ഒരു സൗമര്യ അറിയോ. ഇപ്പൊ എങ്ങനുണ്ട് അവൻ പുറത്ത് നമ്മളകത്ത് എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ആ ഇനി എല്ലാവരും സുഖമായിട്ട് കിടന്നിറങ്ങിക്കോ. പറച്ചോനെ കിടച്ചു പിന്നെ അവരുടെ ബാലൻസ് കിടക്കണേ. ിന് 14 ദിവസം ബാക്കി. അവന്റെ ശക്തി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അമാവാസിക്ക് മുമ്പ് അവനെ പിടിച്ചിവിടെ കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ ബാലുവിനെ ഒരിക്കലും നമുക്ക് ജീവനോടെ കിട്ടില്ല. തിരുമേനി, ഞങ്ങൾ ബാലുവിന്റെ താമസ സ്ഥലം കണ്ടുപിടിച്ചു. അവനൊരു മിമിക് ക്യാമ്പിലാണ് താമസം. അവളെ പോയി അവനെ പിടിക്കാൻ ശ്രമിച്ച അവരെല്ലാവരും കൂടി ഞങ്ങൾ ഒരു പരുവത്തിലാക്കി. സമയം കളയരുത്. അവനെ എങ്ങനെ ഇവിടെ എത്തിക്കണം? അതിനെന്ത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല. ഓം ശ്രീം ശ്രീം യക്ഷിണി യക്ഷിണി ഹം 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 സ്വാഹ. കാളി ഭൈരവ കാളി നന്ദീശ്വര കാളിയേ സ്വാഹ. ഓം കാളി കാളി സ്വാഹ. ആരാ ബാലു? എവിടെ മക്കളെ? ഏത് ബാലു? നിങ്ങൾക്കറിയില്ല അല്ലേ ഞാൻ ഒരാഴ്ച സമയം തരുന്നു. അതിനുള്ളിൽ അവനെ എന്റെ അടുത്ത് എത്തിക്കണം. എത്തിച്ചില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മനുഷ്യരൂപം ഞാൻ മാറ്റും. ഓം ഹ്രീം ഹ്രീം ക്ലീം ഹൂം ഫട്ട് സ്വാഹ. എടാ സ്വാഹ. പിന്നെ ഞാൻ കുരങ്ങാക്കും നിന്നെ പൂച്ച, നിന്നെ പട്ടി, കഴുത. നീ എന്നെ ഇവിടെ വരുത്തരുത്. വരുത്തിയാൽ മരി വരുന്നു അവൻ ഇവിടില്ല. അറിയില്ല പിത. പിന്നെ എവിടെ പോയി? അറിയില്ല എന്ന് പറഞ്ഞില്ലേ? അറിയില്ലല്ലേ. അവനെ തല്ലരുത് കൂട്ട. അവൻ പറഞ്ഞ സത്യം എന്നാ നിന്നെ തല്ലാതെ. ഒന്നിനെ വിടല്ലേ. ഓ നിലയാൻ
അവനോട് പറഞ്ഞേക്ക് ഇനി അലക്സാണ്ടർ മോലയുടെ പരിസരത്തെങ്ങാനും വന്ന എല്ലാത്തിനെയും കൊന്നു കളയുന്നു. വാടാ എന്ത് സംഭവിച്ചത്? എന്ത് പറ്റി? ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ. ജയനെ അന്വേഷിച്ച് ആദ്യം മന്ത്രവാദിയും കുറെ ആളുകൾ വന്നു. ജയനെ അവരുടെ അടുത്ത് എത്തിക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറെ ഗുണ്ടകൾ വന്ന് ഇവരെ എല്ലാം തല്ലി. ജയനെ അന്വേഷിച്ചാണ് എല്ലാവരും വന്നത്. എന്തൊക്കെ അപകടങ്ങൾ വരാൻ പോകുന്നത് പോലെ. വന്ന് നിന്നെ പിടിക്കാൻ രണ്ട് ശിഷ്യന്മാരും വന്നു. ഇപ്പൊ ഒരു മന്ത്രവാദിയും പിന്നെ കുറെ ഗുണ്ടകളും വന്നിരിക്കുന്നു. എന്തൊക്കെ ഇതിന്റെ അർത്ഥം? ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. ക്ഷമിക്കണം, ഞാനിവിടെ വന്നത് മിമിക്രി കളിച്ചു നടക്കാനല്ല. 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കൊല ചെയ്യപ്പെട്ടിരുന്നു. കൊലയോ? എന്താ കൊല ചെയ്യപ്പെട്ടെന്നോ? ഇവൻ എന്ത് വട്ടായി പറയുന്നത്? ഇവിടെ ശ്രദ്ധിക്കൂ, അവൻ പറഞ്ഞത് കള്ളമല്ല, സത്യമാണ്. ആ കൊലപാതകം പിടിക്കാൻ ഞാൻ ഇവനോടൊപ്പം കൂടി. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. സഹായിക്കില്ലേ? 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 ആരാണ് ആ കൊലപാതകം? നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ നിന്നാൽ എങ്ങനാ? ഇവനെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറ. നമ്മുടെ ഈ കലാകാരന്റെ ദേഹത്ത് കൂടിയിരിക്കുന്ന ആ നല്ല മനുഷ്യന്റെ കൊലപാതകിയായ അലക്സാണ്ടറെ വകവരുത്താൻ നമ്മളെല്ലാവരും ഇവന്റെ കൂടെ നിൽക്കണം. അടിക്കടി കൊലക്ക് കൊല, അതിൽ
അയ്യേ കുട്ട, ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോ നോക്കിയും കണ്ടും പറയണം. അമേ റൈറ്റ്? മലയാളത്തിൽ പറഞ്ഞോത്തി അച്ഛോ അച്ഛനാ അമ്മ ഇന്ന് മുതൽ ഞങ്ങൾ എല്ലാവരും നിന്റെ കൂടെ ഉണ്ടാവും, എന്തിനും ഏതിനും. ആ അങ്ങനെ എന്തിനും ഏതിനും നിൽക്കൊന്നും വേണ്ട, അലക്സാണ്ടർ വകവരുത്ത മാത്രം നിന്നാ മതി. പല്ലിന് പല്ല് കണ്ണിന് കണ്ണ്, ഇത് സത്യം. നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് 14-ാം ദിവസം പവനെ ഞാൻ പൂട്ടും, പവന്റെ ഒടുക്കത്തെ പൂട്ട്. കളരിപ്പരമ്പര ദൈവങ്ങളാണ്, കാവിലമ്മയാണ്, ഇത് സത്യം. സത്യം പേടിച്ചു പോയല്ലേ? എല്ലാവർക്കും നന്ദി, നന്ദി. ഈ സ്വഭാവമാണ് എനിക്ക് പിടിക്കാത്തത്. എഴുന്നേറ്റേ, എഴുന്നേറ്റ് എന്ന് വല്ലതും കഴിക്കേ. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താ ഒരു പ്രശ്നം? അല്ല പിന്നെ, ഇവിടെ ഇരിപ്പ് കണ്ടാ തോന്നും ഇവിടെ വേറെ ആർക്കും ഒരു വിഷമമില്ലെന്ന്. എന്താ ഇത്, കൊച്ചു കുട്ടികളെ പോലെ. ബാലുവിന്റെ അസുഖം ഭേദമാക്കാനല്ലേ തിരുമേനിയെ കൊണ്ടുവന്നിരിക്കുന്നത്? എഴുന്നേറ്റ് വല്ലതും കഴിക്കേ. അല്ല തിരുമേനി എന്താ പറഞ്ഞത്? ബാലു പറഞ്ഞതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഒരാളുടെ ശരീരത്ത് വേറൊരാളുടെ ആത്മാവ് കയറാന്നൊക്കെ പറഞ്ഞ നിനക്കെന്നല്ല, ഈ ലോകത്ത് ആർക്കും തന്നെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇതുപോലെ സിനിമയിലും നോവലിലും അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ആരോടും പ്രതികാരത്തിനൊന്നും പോണ്ട. ആരെയും തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാൻ വേണ്ടിയല്ല, സ്വയം തോൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഈ കുട്ടി ജയനെ എനിക്ക് വേണം, ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്തായി? അത് പിന്നെ നിന്നെയൊന്നും ഒരു കാര്യത്തിനും കൊള്ളില്ല. അവനെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കയ്യും വീശി വന്നിരിക്കുന്നു. കാര്യം നടക്കണമെങ്കിലേ ജഗ്ഗുവിനെ തന്നെ കൊണ്ടുവരണം. ജഗ്ഗു, ഞാൻ അലക്സാണ്ടർ, നീ നാളെ ഇവിടെ എത്തണം. അതെല്ലാം വന്നിട്ട് പറയണം, ഇങ്ങോട്ട് ചോദ്യം വേണ്ട, പറയുന്നതനുസരിച്ചാ മതി. ഇറങ്ങി വാടാ. ചില കളികൾ കളിക്കാനും ചിലതൊക്കെ കളിച്ച് കാണിച്ചു തരാനും വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നോട് കളിച്ചാൽ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും. ഇവൻ കുറെ നേരമായല്ലോ കിടന്ന് ഒച്ച വയ്ക്കാൻ തുടങ്ങിട്ട്. വേറെ ആരാ മുറിയിലുള്ളത്? ആരുള്ളത്? പാഗലോക, അവനക്ക് പൈക്കി പിടിച്ചെടുക്കാൻ എനിക്കൊരു സന്ദേഹം. എന്താ വരാത്തത്? എടാ ഇവൻ മനുഷ്യനെ പേടിപ്പിക്കുമല്ലോ. ഏതായാലും വാ, നമുക്കൊന്ന് പോയി നോക്കാം. ഇറങ്ങി വരാൻ, പങ്കത്തത്തിലേക്ക് ഇറങ്ങി വരാൻ. പാടാ വന്ന് ഇവൻ ഒരു മാറ്റുമല്ല, പഴയതുപോലെ തന്നെ ഇരിക്കുന്നു. ഒന്നിനൊന്നിനും നീ ചെറുപ്പമായിരിക്കുന്നു. എന്റെ ഇപ്രാവശ്യത്തെ വരവ്? കഴിഞ്ഞ തവണത്തെ നിന്റെ വരവ് നമ്മുടെ വിജയനെ വകവരുത്താനായിരുന്നല്ലോ. അത് ഞാൻ ഏറ്റെടുക്കുന്നതിന് മുമ്പ് സാറ് അതിന്റെ പ്രായച്ചിത്തം എന്നോണം. നിനക്ക് ഞാൻ ഒരവസരം കൂടി തരാം. ഇവിടെ വിജയന്റെ രൂപത്തിൽ ഒരു മിമിക്രിക്കാരനുണ്ട്. അവൻ നമുക്ക് അധിക തലവേദന ആകുന്നതിന് മുമ്പ്
എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്തേക്കും. എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. വേണ്ട സാർ, അവന്റെ കാര്യം എനിക്ക് വിട്ടു തന്നേക്കൂ. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം സഫലമാകാൻ പോകുന്നു. അവൻ എവിടെ താമസിക്കുന്നതെന്ന് ഇവർ കാണിച്ചിരുന്നു. എടാ നാരായണ, ഇതെന്താ ഇറച്ചിയോ റബ്ബറോ? എടാ ഞാൻ അങ്ങോട്ട് വന്നാണ്ടല്ല, അവനൊരു ഇറച്ചിക്കറി. എന്താ പ്രശ്നം? നിനക്കൊക്കെ ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും ഉണ്ടാതിരുന്നോളാ മരത്തളയന്മാരെ. ശങ്കരേട്ട എങ്ങനെ ഒച്ച എടുക്കാതിരിക്കും? ഇറച്ചി വേവിക്കാതാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ പണ്ട പറഞ്ഞതാ, ഇയാളെ മാറ്റി നല്ല കുക്കിനെ കൊണ്ടുവരാൻ. കുക്കിനെയല്ല കൊക്കിനെയാ കൊണ്ടുവരാൻ പോണത്. ഒരു കുഴപ്പമില്ലല്ലോ, നന്നായി വന്നിട്ടുണ്ടല്ലോ. അയ്യേ, അവൻ അത് അരമണിക്കൂർ ചവച്ചിട്ട് വെച്ചതാ. അയ്യേ, രാവിലെ തന്നെ എന്തിനാ ചേട്ടാ ഉള്ള ചാരാമല ഇവിടെ വലിച്ചു കയറ്റി ഇവിടെ വൃത്തിയേടാക്കുന്നത്? അത് ശരി, ഞാൻ തന്നെ പോയി മേടിച്ചോണ്ട് വരാം, എന്നെ കൊണ്ട് പറ്റത്തില്ല. ചേട്ടാ ചേട്ടൻ ഞങ്ങളുടെയാണ്, ചേട്ടനാണ് ഞങ്ങൾക്ക് കാശ് തരുന്നത്, ചേട്ടനാണ് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നത്. ചേട്ടാ ചേട്ടൻ ഞങ്ങളുടെ സ്വന്തമാണ്. ഇല്ല ചേട്ടാ ഞാൻ പോകുന്നില്ല, അമ്മയാണ് സത്യം. ആ എനിക്ക് ഞാൻ വൃത്തിയേടാക്കും, ഛർദ്ദിക്കും. അയ്യേ അതായിരുന്നു പറഞ്ഞത്, ഞാൻ ഓർത്തു മറ്റേത് പോയി മെങ്ങിച്ചുകൊണ്ട് വരാൻ. സോറി. ചെങ്കണ്ണോ ചെങ്കണ്ണോ, ഇളങ്ങ പോയി ശങ്കരണോ. നീ കുറെ നേരായത് കിടന്ന് വിളിക്കാൻ തുടങ്ങിട്ട്. ശങ്കരണ്ടോ, പടിപോടി ബുക്ക് ചെയ്തിരിക്ക്, ഒരാൾ വന്നിരിക്കും. ഇന്റെ ഫോൺ എടുത്ത് രണ്ട് നമ്പർ കാണിച്ചു. രണ്ട് നമ്പറോ? എടാ ആറ് നമ്പറാടാ. ആറെങ്കി ആറ്. ഇന്റെ ഫോൺ എടുത്ത് നാല് ഡയലോഗ് കാണിച്ചു. ഓ ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ഹലോ ഹലോ. ആ ഇല്ല, ഗൾഫ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അമേരിക്കൻ ടൂറാണ്. അതെ, ആ അത് കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്തോ? പത്താം തീയതി കഴിഞ്ഞിട്ട് വെച്ചോളൂ. നടക്കില്ല. ഇല്ല, യൂറോപ്പ് ടൂറ് ഞങ്ങൾ ഡിസംബറിലേക്ക് നീട്ടി. എനിക്ക് പോകാൻ തിരക്കുണ്ട്. ഒരു മിനിറ്റ്. ഹലോ, ആ അപ്പൊ ശരി, ഓക്കെ. എന്നാണ് പ്രോഗ്രാം? എവിടെ വെച്ചാണ്? എന്തായാലും പത്താം തീയതി കഴിഞ്ഞ് പ്രോഗ്രാമിന് ഡേറ്റ് ഉള്ളൂ. ഞാൻ പ്രോഗ്രാം ബുക്ക് ചെയ്യാനൊന്നും വന്നതല്ല, ഈ ഫോൺ കേടാന്നറിയ നന്നാക്കാൻ വന്ന. ഞാൻ ഈ ശങ്കരാജ്ഞൻ എവിടെ പോയി? This route are busy, please try after some day. This route are busy, please try after some day. ബസ് ആണെങ്കിൽ ആ റൂട്ടിൽ പോകണില്ല. ഭഗവാനേ എന്റെ കുട്ട, this route are busy, please try after some day. ശങ്കരേട്ടന്റെ ഒരു കാര്യങ്ങൾ. അപ്പൊ ഞാൻ അറിയാതെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് അല്ലേ? കേറാ വണ്ടിയിലോട്ടെ, കയറിപ്പൊടി ഓടിയകത്തെ. അല്ല പിന്നെ, ആ പോവാം പോവാം പോവാം. ആ പോയിട്ട് വാ. എടാ പോയി അത്താഴത്തിനുള്ള പരിപാടി നോക്കടാ. ഇന്നെല്ലാവരും പുറത്തുനിന്ന് കഴിച്ചാ മതി. പുറത്തുനിന്ന് കഴിക്കാൻ നിന്റെ അപ്പം കാശിലൂടാ. കറി വെക്കാൻ തേങ്ങയില്ല. തേങ്ങ നിന്റെ അപ്പം കൊണ്ടുവരടാ, തേങ്ങ കറി ഇടാ. വെച്ചടി വെച്ചടി കയറ്റുവാണെന്നാ ഈ ആഴ്ചത്തെ ജാതകത്തിലുള്ളത്. അത് തെങ്ങയിലോട്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്റെ ഒരു വിധിയെ. എല്ലാവരും കേറിയോ? ആ പോവാം പോവാം. ഇരുപത് വർഷം മുമ്പ് ഇവിടെ മുഴുവനും കാടായിരുന്നു. പട്ടാ പകല് പോലും പിടിച്ചു പറയാ. കാടില്ലെന്നേ ഉള്ളൂ, ഇപ്പോഴും പിടിച്ചു വരെയുണ്ട്. ഇറങ്ങ്. പട്ടി പോ.
അയ്യോ ശങ്കരേട്ടോടല്ല, ശങ്കരേട്ടിരിക്കും, പിള്ളേരൊക്കെ ഇവിടെ നിക്കട്ടെ. ഞങ്ങൾ വന്നത് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഇവരെല്ലാം ആരാ കുറ്റം ചെയ്തേ? ആരാടാ നിന്നെ കൂടെ പറയിപ്പിക്കാൻ എനിക്ക് വെച്ചോടാ? ആരാന്നല്ലേ ചോദിച്ചേ? ആരാടാ? അയ്യോ ഇവര് കുറ്റമൊന്നും ചെയ്തില്ല. പിന്നെ അതായത് വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ഒരു കൊലപാതകത്തെ പറ്റി സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത്. അത് തെളിയിക്കാൻ സാറിന്റെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് വേണം. എന്ത് വേണം? ശങ്കരേട്ടൻ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം. ഇത് ഞാൻ തെളിയിക്കും. ഇന്ന് മുതൽ ഞാൻ വേഷപ്പെടുത്തുന്നതിനായി അലക്സാണ്ടർ പിന്തുടരും. എത്ര ഓടാ പൊട്ടിയെ? രണ്ടോ സാറേ, ആ ചായക്കാരൻ എന്നെ ഇടിച്ചു. തോണി വന്നേ, അവനെ എത്രയടി ഇടിച്ചു? രണ്ടിടി. അവനടിച്ച ഒന്നും ചെയ്യാൻ പറ്റൂല. അവന്റെ കടല എന്റെ പച്ച. ഇവന്റെ കൂടി യോഗം. അശോകനല്ലേ? ഇതെവിടെ പോയി ചേട്ടാ? ഞങ്ങൾ അന്വേഷിച്ച ആളെ കണ്ടോ? പറയുന്നു രണ്ടിനും പിടിച്ച് വണ്ടിയൊക്കെ അവനോട് പറഞ്ഞേക്ക് ജഗ്ഗു വന്നിട്ടുണ്ടെന്ന്. ജഗ്ഗു പറയണ മക്കളെ, അവൻ എവിടെയുണ്ട്? സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയില്ല? ജഗ്ഗു ഇനി പറ, അവൻ എവിടെയുണ്ട് പറയണ. സത്യമായിട്ട് ഞങ്ങൾക്കറിയില്ല. ജഗ്ഗു ഇവന്മാരെ കൊണ്ട് സത്യം പറയിപ്പിക്ക. എന്താ എന്ത് പറ്റി? ഇന്നെന്താ ഒരു ഉത്സാഹവും ഇല്ലാതിരിക്കുന്നത്? എന്താ മൗനവ്രതമാണോ? നരേണ, എന്താ സംഭവിച്ചത്?
കരയാതെ കാര്യം പറ. ഇവനെ അന്വേഷിച്ച് ഇവിടെ കുറെ ആളുകൾ വന്നിരുന്നു. അവരിവിടെ എല്ലാം കയറി ഇവനെ തപ്പി. അവർ കാണാഞ്ഞുകൊണ്ട് ഇവിടെ വന്ന ഭൈരവന്റെ ശിഷ്യന്മാരെ നമ്മുടെ ആളുകളാണെന്ന് വിചാരിച്ച് അവര് പിടിച്ചോണ്ട് പോയി. ഇല്ല, ഭാഗ്യത്തിന് ആ സമയത്ത് ഞാൻ തെങ്ങിന്റെ മുകളിലായിരുന്നു. വന്നു പോയതാരാണെന്ന് അറിയാമോ? അതറിയില്ല. ഒരുത്തം വിളിച്ചു പറയുന്നു മാത്രം കേട്ടു, ജഗ്ഗു വന്നിരുന്നു, ജഗ്ഗു വന്നിരുന്നു. ജഗ്ഗു നിങ്ങൾ ആദ്യം അവരെ അഴിച്ചുവിടൂ, എന്നിട്ട് ജഗ്ഗുവിനെ എടുത്ത് പുറത്ത് കളയൂ. നീ നേരത്തെ പറഞ്ഞില്ലേ ദൈവം നമ്മളെ രക്ഷിച്ചെന്ന്? ദൈവമൊന്നുമല്ല, ഈ മിമിക്രിക്കാരാ നമ്മളെ രക്ഷിച്ചത്. കുട്ട, നിന്നെയൊക്കെ രക്ഷിച്ചത് മനുഷ്യത്വം കൊണ്ട് മാത്രമാ, അല്ലാതെ ഇനി പ്രദേശത്ത് കണ്ടുപോയിട്ട് ഈ ഉപകാരം ഞങ്ങൾ മറന്നാലും മരിക്കില്ല. അല്ല, മരിച്ചാലും മറക്കില്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? ഭയപ്പെടേണ്ട, ഒരു മാൻപേടയെ ഓടിച്ചിട്ട് പിടിച്ചതിന്റെ ക്ഷീണമുണ്ട്. പിന്നെ ഒരു ഖന്നാസ് നാരങ്ങ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. ഒരു വണ്ടേ വണ്ടേ കാർമുകിൽ വണ്ടേ മണമിത്തിരി കരളിൽ തായോ. ഒന്ന് നിർത്താ, അവന്റെ ഒരു പാട്ട്. കൊച്ചമ്മയ്ക്ക് ഒന്നും അറിയില്ല, ഇത് ലാലേട്ടിൽ പഠിച്ച പാട്ടാ. അവന്റെ ഒരു ലാലേട്ടൻ. കറുത്ത പാല് ചുമലച്ചട്ട ചൊല്ലേ കൂട്ടൻ കണ്ടു കൊതിയാവും. അലക്സാണ്ടർ ഉണ്ടോ ഇവിടെ? എന്താ കാര്യം? ഞങ്ങൾ 20 വർഷങ്ങൾക്ക് മുൻപ് വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് വെറുതെ ഇരുന്നപ്പോൾ തോന്നി ആ ബന്ധം വീണ്ടും ഒന്ന് പുതുക്കിയാൽ കൊള്ളാമെന്ന്, അതുകൊണ്ട് വന്നതാണ്. അപ്പൊ അലക്സാണ്ടർ എവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ, ഒന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട,
അലക്സാണ്ടർ വിളിക്കൂ. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പോയേക്കാം, വീണ്ടും കാണാം. കണ്ടേ മതിയാവൂ. വരട്ടെ. അവിടെ നിന്നേ എന്നെ മനസ്സിലായിട്ട് എന്താണ് എനിക്ക് മനസ്സിലാവണ്ടായി പോയത്? ഞാനാണ് നിന്നു. നാളെ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, നമുക്കൊന്ന് കൂടണം. ഓ കാണാ സാറെ, കാണാ കാണാന്നേ കാണാ കാണാ കാണാന്ന് പറഞ്ഞു. കാണാന്ന് കാണാന്ന് ഞാൻ പറഞ്ഞത്. ഹിന്ദുക്കട് നമുക്കട് ഇതെങ്ങനുണ്ട്? ഇതോ കൊള്ളാം. അപ്പൊ ഇതുക്ക് എന്തോ രൂപ? 80 രൂപ വാ. കൊള്ളാലാ കൊള്ളാലാ, കുഴപ്പമില്ല. വേണാ നോക്കട്ടെ. സൂപ്പർ. വേണ മറ്റൊന്ന് മതി. എന്താ വെച്ചാ 650? ഓ മോളെ, ചെലപ്പം കൂടുതലാ, അഹങ്കരിക്കരുത്. അയ്യേ, എന്താണ് ഈ കൊച്ചു കാണിക്കുന്നത്? അയ്യോ, ഞങ്ങൾ അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ അവിടെ അവനെ പൊക്കിയിരിക്കും. പോലീസോ? പോലീസിനെ ഒക്കെ പോയില്ല, ഇവിടുത്തെ സൈവറോട് കിഴങ്ങനാ. കിഴങ്ങ എന്താ? ഞാൻ കിഴങ്ങനാണോ? മത്തഞ്ഞ തലയാണോ? ഹൗ മച്ച്? 100 രൂപ. ഇതങ്ക ഇതെന്താ 1 രൂപ? ഞാൻ 1 രൂപ തന്താ, അത് 100 രൂപ തന്നാ മതി. മതി എടുക്ക്. ഓക്കെ, വഴക്കം പോകലമ്മാക്കം. എനിക്ക് 3 വയസ്സുള്ളപ്പോ ഞാൻ ജയന്റെ ശബ്ദം എടുത്തിട്ടില്ലേ. പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ കുശിനിപ്പനിയൊക്കെയാണ് നടക്കുന്നത്. അത് അറിയാൻ പാടില്ല. അടങ്ങ്, നിന്നെ ഞാൻ താരത്ത് പാട്ടി ഉറക്കാം. ഇതെന്താണ്? ആമയാണോ? ആമയല്ല ഭായ്, ഇതെന്റെ തലയിലെ പേനാണ്. ഈ ജയന്റെ ഒരു തമാശ. എന്തൊരു ബഹുമാനം, എന്തൊരു ബഹുമാനം! കണ്ടിട്ട് കൊതിയാവുന്നു. നിന്നോട് ഇരിക്കാൻ പറഞ്ഞു. എന്ത് പറ്റി? താനാരാണോ? എന്നെ വിളിച്ചേ? ഓ സാറായിരുന്നു. സെഗ്രേട്ടാ, നമ്മുടെ പാഞ്ചാലിയ അലക്സാണ്ടറിന് ആൾക്കാർ തട്ടിക്കൊണ്ടുപോയി. അലക്സാണ്ടർ ഈ പറക്കാൻ വരട്ടെ. അലക്സാണ്ടറിന് ആൾക്കാർ ഹലോ, ആരാ?
ഞാനാണ് അലക്സാണ്ടർ. നിങ്ങളുടെ മഹാഭാരതത്തിലെ പാഞ്ചാലിയില്ലേ, ആ കൊച്ചുസുന്ദരി ഇപ്പോ എന്റെ അന്തപുരത്തിലുണ്ട്. അവളുടെ മധുരമായ ശബ്ദം ഒന്ന് കേൾക്കണ്ടേ? പ്ലീസ് ഹോൾഡ് ഓൺ. പേടിച്ചു പോയോ? പേടിക്കണ്ട. ആ പിന്നെ നിന്റെ ഒക്കെ രക്ഷകരായി വന്നിരിക്കുന്ന അവനോട് പറഞ്ഞേരും, ഞാൻ വീണ്ടും 10 മണിക്ക് വിളിക്കുമെന്ന്. മറക്കണ്ട, രാത്രി 10 മണിക്ക്. അവനാ അലക്സാണ്ടർ, എന്റെ മോൾ അവന്റെ കയ്യിലുണ്ട്. രാത്രി 10 മണിക്ക് വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്റെ മോളെ അവൻ പേടിക്കണ്ട ചേട്ടൻ, അവന്റെ ഫോൺ വന്നാൽ എന്നെ അറിയിക്കണം. നിങ്ങളുടെ കോളും പ്രതീക്ഷിച്ച് ഞാൻ സ്റ്റേഷനിൽ ഉണ്ടാവും. നാളെയാണ് അമാവാസി. ബാലുവിനെ ഇവിടെ എത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തത് വെറുതെയാകും. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അവനെ കൊണ്ടുവന്ന് തിരുമേനിയുടെ മുമ്പിൽ ഇടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്തായി പോയിട്ട്? ബാലുവിനെ ഞങ്ങൾ കണ്ടുപിടിച്ചു, അവൻ ആ മിമിക് ക്യാമ്പിലുണ്ട്. കയ്യോടെ തന്നെ ഇപ്പൊ പിടിക്കാം. അവൻ അവിടെ ഉണ്ടെന്ന് ഉറപ്പാണോ? ഞങ്ങൾ ഇനി സമയം കളയണ്ട, നമുക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് നീങ്ങാം. ഹലോ ഹലോ, കൊച്ചിൻ ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? അല്ല, ഇത് കൊച്ചിൻ കൊലപാതകികളാ. ഫോൺ വെക്കണ പട്ടികളെ. മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴോ അവന്റെ അമ്മനെ കെട്ടിച്ചത്. അമ്മനെ കെട്ടിക്കാണ് ഈ പാതിരാത്രിക്ക്. ഞാൻ വിളിച്ചത് എനിക്ക് അവനെ വേണം, നിന്റെ ഒക്കെ രക്ഷകനെ. ഇന്ന് രാത്രി 12 മണിക്ക് മെറൈൻ ഡ്രൈവിലുള്ള ആ പണി തീരാത്ത കെട്ടിടത്തിൽ അവനോട് വരാൻ പറയണം. അതും തനിച്ച്. അല്ലാതെയാണ് അവൻ വരുന്നതെങ്കിൽ പിന്നെ നിങ്ങളുടെ പാഞ്ചാലി ഉണ്ടാവില്ല, മഹാഭാരതവും ഉണ്ടാവില്ല. എന്താണ് അവൻ പറഞ്ഞത്? നിന്നോട് തനിച്ച് മറൈൻ ഡ്രൈവിലുള്ള പണി തീരാത്ത കെട്ടിടത്തിൽ ഇന്ന് രാത്രി 12 മണിക്ക് ചെല്ലണമെന്ന്. നിന്റെ കൂടെ വേറെ ആരെങ്കിലും ചെന്നാൽ അവർ പാഞ്ചാലിയെ. നിങ്ങൾ ഭയപ്പെടേണ്ട, അതെനിക്ക് വിട്ടേക്കൂ. അലക്സാണ്ടർ, അതെ, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ, ഞങ്ങൾ എത്തിക്കോളാം. ഇല്ല, മോൾക്ക് ഒന്നും സംഭവിക്കില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കൃത്യസമയത്ത് അവിടെ എത്തണം. ഓക്കെ. ഇതാണ് ബിൽഡിംഗിലേക്ക് കയറാനുള്ള വഴി. ഇതിന് പുറകിൽ പൊളിഞ്ഞു കിടക്കുന്ന ഒരു കെട്ടിടമുണ്ട്. ഈ കെട്ടിടത്തിനുള്ളിൽ നമ്മൾ നേരത്തെ പോയി പതുങ്ങിയിരിക്കണം. എന്നിട്ട് പുറകിലുള്ള ഈ എമർജൻസി ഏണി വഴി വേണം നമ്മൾ അകത്ത് കയറാൻ. ഓരോരുത്തരായി കയറി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ പതുങ്ങി പതുങ്ങി നിൽക്കണം. അപ്പോൾ ജയനയുടെ പ്രധാന വഴിയിലൂടെ ബൈക്കിൽ വരും. ജയനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടാകുന്നു, നമ്മൾ ചാടി വരുന്നു. റൈറ്റ് റൈറ്റ്. ആ പിന്നെ നമ്മൾ വേഷപ്രശ്നരായി വേണം അവിടെ എത്താൻ. മാറിക്കിട്ടി എന്റെ വയലിരുന്നത് കേട്ടാറുള്ളല്ലോ. ആ എന്റെ ശങ്കരേട്ടാ, ഒന്ന് അടങ്ങിയിരുന്നേ. ഐഡിയ ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തോളാം. കൊളാകണത് നിന്റെ അപ്പനോ? എന്തായത് കൊച്ചു കുട്ടികളെ പോലെ? ആദ്യം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം. പക്ഷേ അതിനു മുമ്പേ ചില തയ്യാറെടുപ്പുകൾ കൂടെ വേണം. തയ്യാറെടുപ്പോ? എന്ത് തയ്യാറെടുപ്പ്? ഒക്കെ പറയാം. ആദ്യം എന്റെ അനുസരണയുള്ള കുട്ടികൾ ഈ മോൻ പറയുന്ന പോലെ റെഡിയായിക്കേ. പറഞ്ഞ പോലെ നമുക്ക് അങ്കത്തട്ടിൽ വെച്ച് കാണാം.
അവരോ വിട്ടടാ വിട്ടോ 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 വീടി കത്തിച്ചു വിട്ടോ വേഗം വിടുന്ന ആ മന്ത്രവാദികൾ പിന്നാലെ ഇതേ വിമാനം നല്ല പറപ്പിക്കാൻ ഇത് 60 മോഡൽ വണ്ടിയുടെ മാക്സിമം സ്പീഡ് ആണ് എന്തിനൊരു ന്യായം ഉണ്ടാവും ഞാനിപ്പോ രണ്ടെണ്ണം കൂടി വിട്ടപ്പോ എനിക്കൊരു ഐഡിയ ഐഡിയ നമ്മൾ എന്തിനാടെ കണ്ണടയം വെച്ചോണ്ട് അവന്മാരെ മുമ്പിൽ പോണത് അവന്മാര് കണ്ണട ഇല്ലാതെ തന്നെ നമുക്ക് അവന്മാരെ മുമ്പിൽ പോണം പറഞ്ഞത് ആണ് നമ്മുടെ യഥാർത്ഥ മുഖം അവന്മാര് കാണിക്കടാ ഒപ്പന്തട്ടോ ആശാൻ അതൊക്കെ ഊരി മാറ്റി പതുക്കെ വന്നാ മതി തോൺകെ സൂക്ഷിക്കണം ഓക്കെ പോഴോ ഇതും ഈ കേസ് ഞാൻ ഒറ്റയ്ക്ക് അറിയിച്ചാണ് ഒരു അലക്സാണ്ടർ വന്നിരിക്കുന്നു പിന്നെ ഒരു അലക്സാണ്ടർ വന്നിരിക്കുന്നു ഒരു അലക്സാണ്ടർ വന്നിരിക്കുന്നു കുട്ടികളെ പോലെ ഒപ്പിക്കളിക്കുന്നു ഈനാമ്പത്തേക്ക് മരപ്പെട്ടി കൂട്ട നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് പരസ്പരം തല്ലുപിടിക്കാനോ അതോ പാഞ്ചാലിയെ രക്ഷിക്കാനോ അലക്സാണ്ടർ രക്ഷിക്കാൻ എന്റെ മോള് വേണ്ട വേണ്ട അയ്യോ എന്റെ മോള് ഒരു കാര്യം പറയാൻ മറന്നുപോയില്ലോ എവിടെ ഞാനിവിടെ എവിടെ സമാധാനം പറയാൻ ഇവിടെ നീ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ കൊല്ലുന്നില്ല എന്താ പ്രായത്തിൽ ബഹുമാനിക്കണ്ട കൂട്ടാ മാപ്പ് നിനക്ക് മാപ്പില്ല ആ മാപ്പല്ല ലൊക്കേഷൻ മാപ്പ് ലൊക്കേഷൻ മാപ്പില്ല ഒരു കോപ്പില്ല ഒരേ കൂടെ കിരിപ്പാൻ നോക്കുക ഇനി കൂടുതൽ ചീപ്പാവാൻ എന്നെ കൊണ്ട് പറ്റൂല ജയം വരാൻ സമയമായി പോയി പതുങ്ങിയിരിക്കാം ഒരു വാളുണ്ടായിരുന്നെങ്കിലേ അവരുടെ വെട്ടി പറത്തേടേ മൂർക്കമ്പാമ്പ് മൂർക്കമ്പാമ്പ് മൂർക്കമ്പാമ്പൊന്നുമില്ല എവിടെ എവിടെ ഞാൻ മൂക്കിയിച്ചതാണ് നിന്റെ ഒരു മൂക്കിട്ടും പേടിപ്പിക്കാൻ മൂക്കിയിട്ട ഒരു കാര്യം പറഞ്ഞേക്കാം മൂക്കി തൊട്ട് കളിക്കരുത് അതെന്താ വല്ലപ്പോഴും ഒരു കണ്ണട വെക്കണമെന്ന് വെച്ചാ ഞാൻ എവിടെ കൊണ്ട് വെക്കും നീ പോക്കറ്റിൽ വെക്കട ഇങ്ങനെ മോളെ ഞാനെത്തി ഇനി ഒന്നും പേടിക്കാനില്ല
ഞാൻ വിചാരിച്ച പോലെയല്ല, നീ അതിലും സ്മാർട്ടാണ്. കൊലച്ചിരി നിർത്താൻ എനിക്കെന്റെ പാഞ്ചാലിയെ. നീ ആര്? പാഞ്ചാലിയെ രക്ഷിക്കാമെന്ന ശ്രീകൃഷ്ണനോ അതോ അവളുടെ കാമുകനോ? എന്നെ ഒരു മനുഷ്യമൃഗമാക്കരുത്. മക്കളെ, ഇവൻ എങ്ങനെയാ മനുഷ്യമൃഗമാകുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. പൂച്ച നടക്കുന്നത് പോലെ പതുക്കെ പതുക്കെ നടക്ക്. ഇപ്പി പോരുമാ? ഇങ്ങനെയാണോ പൂച്ച നടക്കുന്നത്? എൻ വീട്ടില് പൂനെ ഇപ്പി തന്നടക്ക്. അമ്മയുടെ മുല പാലല്ലാതെ കുപ്പിപ്പാല് കുടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ. രജനിക്ക് പഠിക്കല്ലേ രജനി എന്ന് പറഞ്ഞ വയസ്സി മനസ്സിലായില്ലേ? എങ്ങനെ വേണം മുപ്പഴ മനസ്സിലായില്ലയോ? ഇവനോ നല്ല റൊമ്പ ഇറക്ക്. ഒരു ഉമ്മും പാസാക്കട്ടെ.
ആരൊക്കെ പോയാലും എനിക്ക് നീ മാത്രേ ഉള്ളൂ. ഇവന്റെ വഴി എന്റെ വഴി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു പേപ്പട്ടിയെ പോലെ എന്നെ കൊന്നു തള്ളിയപ്പോൾ ഇങ്ങനെ ഒരു ക്ലൈമാക്സ് പ്രതീക്ഷിച്ചില്ലല്ലേ. എനിക്ക് അശോകന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ സാധിക്കുമോ? എന്റെ പക്കലുണ്ടായിരുന്നു. ഇപ്പൊ 99 ഉള്ളൂ. അതെന്താ? ഇപ്പോഴും തെളിച്ചു കഴിഞ്ഞില്ലേ? സാറിന് ജനങ്ങളോടായി എന്തെങ്കിലും പറയാനുണ്ട്? 1000 നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കുറ്റവാളി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. നന്ദി ബാലു, നന്ദി.
നന്ദി നന്ദി നന്ദി. നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്താ എനിക്ക് സംഭവിച്ചത്? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. അത് അവന്മാര്, അത് ഈ സിദ്ധാന്തന്മാര്. ഇനി അവന്മാരെ പരിസരത്ത് കരുതരുത്. ശരിയാ, അവനെ നമ്മളെ കാണുമ്പോ നല്ല സന്തോഷമായിരുന്നു. എല്ലാരും കൂടി എങ്ങോട്ടാ? വേണ്ട, അവരെ തടയണ്ട. ഞങ്ങള് ബാലുവിനെ ഒന്ന് കാണാൻ വന്നതാ. ആ കണ്ടോളൂ, കണ്ണ് നിറയെ കണ്ടോളൂ. ബാലു മോനെ, ഇവരൊക്കെ ആരാ? ബാലുവിനെ ഞങ്ങൾ മനസ്സിലായില്ലേ? സത്യമായിട്ട് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങളെ മനസ്സിലായില്ല. വേണ്ട, ഇവന് നമ്മളെ വേണ്ടെങ്കിൽ നമ്മളെന്തിനാ വെറുതെ ഇവന് വേണ്ടി തല്ലുകൂടുന്നേ? എന്നോട് ക്ഷമിക്കണം. ഇത്രയും നാളത്തെ എന്റെ ജീവിതം എങ്ങനെയായിരുന്നെന്നോ എന്തിനായിരുന്നെന്നോ എനിക്കറിയില്ല. ആ അവസ്ഥയിൽ ഏതെങ്കിലും തരത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അവൻ പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾക്കെല്ലാവർക്കും മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ ദുഃഖം മനസ്സിലാകുന്നു കരുതുന്നു. എനിക്ക് ഇവൻ മാത്രമേ ഉള്ളൂ. നിങ്ങളോട് എനിക്കൊരു അപേക്ഷയുണ്ട്. ഇനി ഇവനെ ഇവിടുന്ന് കൊണ്ടുപോകാനോ കാണാനോ ഇവിടെ വരരുത്. ഇതൊരു അമ്മയുടെ അപേക്ഷയാണ്. യാത്ര വരട്ടെങ്കിലും കാണാം. എന്റെ വൈരമുത്തേ ജയ, വാ നമുക്ക് ക്യാമ്പിലോട്ട് പോകാം. ഞാൻ ജയനല്ല, ബാലുവാണ്. ബാലു, പക്ഷേ ഇന്ന് മുതൽ നിങ്ങൾക്ക് വേണ്ടി അല്ല, എന്റെ പാഞ്ചാലിക്ക് വേണ്ടി ഞാൻ ജയനാകാൻ തീരുമാനിച്ചു. വാ മുത്തേ, നമുക്ക് പോകാം. നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ എത്തിക്കോളാം. ഞാൻ എത്തിക്കോളാം മോളെ. പൊയ്ക്കോളൂ, നിങ്ങൾ പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. വാ മോളെ. Yeah.